നമസ്കാരം, ഞാൻ ബെന്നി ജോസഫ്, ജനപക്ഷം പച്ചക്ക് പറയുന്നു. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എൻ്റെ മക്കളെ, നിങ്ങൾ എന്തിനാ പഠിക്കണത്? വെറുതെ പുസ്തകത്തിലുള്ള മാത്രം പഠിക്കാനാണോ നിങ്ങളെല്ലാം കോളേജിലേക്ക് പോകുന്നത്? ജീവിതത്തിൽ നമ്മൾ ജീവിതം പഠിക്കണ്ടേ? അനുഭവങ്ങൾ, പ്രതികരണശേഷി, ചോദ്യങ്ങൾ ചോദിക്കുക, കണ്ടുപിടുത്തങ്ങൾ, നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കുക, ഇതെല്ലാം കൂടി ചേർന്നല്ലേ വിദ്യാഭ്യാസം? അല്ലാണ്ട് പുസ്തകത്തിൽ കാണുന്നത്, കാണാണ്ട് പഠിക്കുന്നത് മാത്രമാണോ? ഞാനിത് നിങ്ങളോട് പറയാനൊരു കാരണം, എറണാകുളത്തെ പ്രമുഖ കോളേജാണ് രാജഗിരി കോളേജ്. രാജഗിരി കോളേജിലെ 53 വിദ്യാർത്ഥികൾ, 2018 ബാച്ചിലെ 53 വിദ്യാർത്ഥികൾ ബികോം ലോജിസ്റ്റിക് പഠിച്ച് പാസ്സായി അവരിറങ്ങി. പക്ഷെ 2018 ഇറങ്ങിയിട്ട് അവരുടെ മാർക്ക് ലിസ്റ്റ് കിട്ടുന്നില്ല, അവരതിൻ്റെ പുറകെ നടന്നു. അവസാനം വന്നപ്പോൾ ലോജിസ്റ്റിക്കിൻ്റെ മാർക്കില്ല മാർക്ക് ലിസ്റ്റിൽ, അവർ പഠിച്ച മെയിൻ കോഴ്സിൻ്റെ മാർക്കില്ല. വീണ്ടും അവർ 1200 രൂപ ഫാസ്റ്റ് ട്രാക്ക് കൊടുത്ത് MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് വീണ്ടും 1200 രൂപ ഫാസ്റ്റ് ട്രാക്ക് കൊടുത്ത് അപേക്ഷിച്ചു. 45 ദിവസം കൊണ്ട് കൊടുക്കണമെന്നാണ് ഈ ഫാസ്റ്റ് ട്രാക്കിന്. ഈ 1200 രൂപ മേടിച്ച് അണ്ണാക്കിലേക്ക് ഇടുന്ന അതുകൊണ്ടാണ്. പക്ഷേ ഈ പിള്ളേർ പ്രതികരിക്കാത്തതുകൊണ്ട് 10 മാസം കഴിഞ്ഞ് ഇന്നും അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അതിൽ 1-2 പേര് തിരുവനന്തപുരത്തു നിന്നൊക്കെ വീണ്ടും കോട്ടയം വരെ വന്ന്, കാസർഗോഡ് നിന്ന് കോട്ടയം വരെ വന്ന് ഈ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ട്രേഡ് യൂണിയൻ മുഷ്ടി മാറി നിൽക്കട, അങ്ങോട്ട് നിൽക്കട, പോയിട്ട് വാട, നാളെ വാട. ഇത് വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ബീവറേജസ് കോർപ്പറേഷനിൽ കിട്ടുന്ന മറ്റേ കുപ്പി വൈസ് ചാൻസലറാണ് അവിടേക്ക് ഇരിക്കണ. വൈസ് ചാൻസലർമാരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടണം. അവിടെ വലിയ യൂണിയൻ ഉണ്ടെങ്കിൽ യൂണിയൻ കളിക്കട്ടെ. കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ പ്രവർത്തനമല്ല അവിടുത്തെ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. ഈ കുട്ടികൾ പഠിച്ച് ഇത്രയും നാളായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അവസാനം 2-3 കുട്ടികൾക്ക് കൊടുത്തതാവട്ടെ, ലോജിസ്റ്റിക്കിൻ്റെ സ്പെല്ലിങ് തെറ്റിച്ചിട്ട്. ഇപ്പോൾ ഉള്ളവനെയൊക്കെ എഴുതാനും വായിക്കാനും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോലി കിട്ടണം. വല്ല പോസ്റ്റർ ഒട്ടിച്ച് കണ്ണൂരൊക്കെ വെട്ടാനും കുത്താനും നടന്നവനെയൊക്കെ വല്ല പിടിച്ച് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആക്കുന്നത്. പച്ചക്ക് പറയുകയാണ്, പുതിയ പിള്ളേർ നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യൂ കേട്ടോ. ഇപ്പം തന്നെ ഈ കുട്ടികൾ പറയണം, ഞങ്ങളുടെ പേര് പറയല്ലേ, അവർ യൂണിവേഴ്സിറ്റി ഞങ്ങളെ ദ്രോഹിക്കുമെന്ന്. അതെങ്ങനെയാണ് ജനാധിപത്യ നാട്ടിൽ? കാര്യമായ കാര്യം ചോദിക്കുമ്പോൾ വൈസ് ചാൻസലറും MG യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ, നികുതിപ്പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന ഇവന്മാർ നമ്മളെ അങ്ങോട്ട് ഉണ്ടാക്കുമെന്ന്? അതൊന്നും നടക്കില്ല. SFI KSU ഒക്കെ എവിടെയാണ്? കോളേജിൽ വെട്ടും കുത്തും നിർത്തി രാഷ്ട്രീയ വലിയ മാമന്മാരും മന്ത്രിമാരും പെണ്ണ് പിടിക്കുമ്പോൾ നിങ്ങൾ റോട്ടി കിടന്ന് തല്ലുപിടിക്കാണ്ട്, വലിയ അഴിമതി നടക്കുമ്പോൾ നിങ്ങൾ കോളേജിൽ അടിയുണ്ടാക്കാണ്ട്, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ കാര്യത്തിന്, നിങ്ങളുടെ കോളേജുകളിൽ നല്ല പഠനം കിട്ടിയില്ലെങ്കിൽ, നിങ്ങളുടെ കോളേജിൽ പുസ്തകം സമയത്തെത്തിയില്ലെങ്കിൽ, മാഷന്മാർ മര്യാദക്ക് ക്ലാസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്യൂ, മാതാപിതാക്കളായ ഞങ്ങളും കൂടി വരാം. പച്ചക്ക് പറയുകയാണ്, ഈ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. പേടിച്ച് വിറച്ച് ഓച്ചാനിച്ച് നിൽക്കാൻ, 2018 പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ 1 വർഷം കഴിഞ്ഞിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. 1200 രൂപ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ് 53 കുട്ടികളും അടച്ച്, അതുകൂടാണ്ട് ഇവർക്ക് വന്ന തെറ്റിന് ഇപ്പോൾ 35 രൂപ ഇവരടക്കണമെന്ന്. ഇനി ഈ ഇത് തിരുത്തി തന്നെങ്കിൽ, ഒന്നാമത് ഈ വെട്ടും കുത്തുമുള്ള സർട്ടിഫിക്കറ്റുമായിട്ടൊക്കെ വിദേശത്ത് ചെന്ന് അവരതെടുത്ത് ചവറിലിടും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത്തരം വൈസ് ചാൻസലർമാരെയൊക്കെ ബീവറേജ് കോർപ്പറേഷനിൽ പിടിച്ചിരുത്തിയിട്ട് അല്പം വിദ്യാഭ്യാസമുള്ളവരും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന മനുഷ്യഹൃദയമുള്ള കുറച്ച് ആൾക്കാരെ MG യൂണിവേഴ്സിറ്റിയിൽ വെക്കണം. ഇപ്പോൾ ഈ 53 കുട്ടികൾക്ക് വേണ്ടി ഒരു മാതാപിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിൽ. ദയവായി ആ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പച്ചക്ക് പറയുകയാണ്, SFI നേതാക്കന്മാരെ, KSU നേതാക്കന്മാരെ, ചാനൽ ചർച്ചകളിൽ വന്ന് ഘോരഘോരം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. SFI ഇവിടെ ഒരു നേതാവുണ്ടെങ്കിൽ, KSU ഇവിടെ ഒരു നേതാവുണ്ടെങ്കിൽ, നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ ഇടപെട്ട പിള്ളേരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചോട്. അപ്പോൾ പച്ചക്ക് പറയുന്നതിൽ നിങ്ങൾക്കൊരു സല്യൂട്ട് തരും. അല്ലാണ്ട് ഈ ജാതി പഠിത്തം പഠിക്കുകയാണെങ്കിൽ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ നീയൊക്കെ എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കാനേ പറയാൻ പറ്റുള്ളൂ. പച്ചക്ക് പറയുകയാണ്, ഇത്തരം വൈസ് ചാൻസലർമാരെയും ഇത്തരം ജീവിതത്തിൻ്റെ
പ്രധാന ഘടകമായ ഇത്തരം ഒരു സർട്ടിഫിക്കറ്റിൽ ഇത്രയും തെറ്റുകൾ വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ബെന്നി ജോസഫ് ജനപക്ഷം.